ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹിബാസ് ക്രിയേഷൻസ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പം ഞാനിവിടെ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം കൊട്ടും വയ്യാണ്ട് നേരെ വീഡിയോയിലിട്ട് പോയാലോ. ഓക്കെ, അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിലാണ് ഞാൻ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ഫാൻറ്റസിൻ്റെ ഒരു ബോക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു ബോട്ടിൽ ആർട്ട് ഒന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ആരും ചെയ്തിട്ടുണ്ടാവില്ല തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിലും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഷേപ്പൊന്നും ഇല്ലാതെ ഞാനിവിടെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്ന ഒരു ഷേപ്പൊന്നും കൊടുക്കാതെ തന്നെ ചെറിയ പീസസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വൈറ്റ് ഗ്ലൂ ആട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ബോട്ടിൽ നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ പീസസ് മൊത്തം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അടുത്തടുത്തായിട്ടുണ്ട് കേട്ടോ, കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു പീസസ് എല്ലാം തന്നെ ഒട്ടിച്ചെടുക്കുന്നത്. ഞാൻ ഫസ്റ്റത്തെ രണ്ടും മൂന്നെണ്ണമൊക്കെ ഇതുപോലെ വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് ചെയ്തു. പിന്നെ ഇത് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടായിട്ട് ചെയ്തത്. അപ്പോൾ വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് ഇത് ഒട്ടുന്നുണ്ട്, പക്ഷെ കുറച്ച് ടൈം എടുക്കുന്നു മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടായിട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ സ്പേസ് വിട്ടിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്, അടുപ്പിച്ചടുപ്പിച്ചായിട്ടല്ല. ഓക്കെ, ഇനി ഇതൊന്ന് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ബ്ലാക്കും അതുപോലെ തന്നെ ബ്രൗൺ കളറും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിലിൽ മൊത്തം ഞാനിവിടെ ബ്ലാക്ക് പെയിൻറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു ബോക്സിൻ്റെ ഒരു എത്തൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മായ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബ്രൗൺ കളറ് യൂസ് ചെയ്യുന്നത്. ഇനി ആ ഒരു പീസസിലേക്ക് ഞാനിവിടെ ബ്രൗൺ കളറൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം മൊത്തം നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ ഏകദേശം നാഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ, നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബോട്ടിലായിട്ട്, ഇന്നത്തെ ബോട്ടിലായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ മുമ്പൊക്കെ ചിരട്ട വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു മെത്തേഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ചിരട്ടയ്ക്ക് പകരം ഞാനിവിടെ നമ്മൾ ഡാർക്ക് ഫാൻറ്റസിയുടെ ബോക്സ് വെച്ചിട്ട് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തെന്ന് മാത്രം. പിന്നെ അതിൻ്റെ ആ ഒരു ടോപ്പിൽ ഞാൻ ബ്രൗൺ കളറായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെയുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക്, അപ്പോൾ ഇത് ഞാനിവിടെ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഞാനിതിൽ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തതാണ്. അപ്പം ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാനിന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം, എന്ന് കമൻസൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ബോട്ടിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.